ലോകത്തിലെ വലിയ നിശാശലഭങ്ങളിൽ ഒന്നാണ് അറ്റ്ലസ് ശലഭം അഥവാ സർപ്പശലഭം. ഇംഗ്ലീഷിൽ ഇതിന് അറ്റ്ലസ് മോത്ത് എന്ന് പറയുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അറ്റാക്കസ് അറ്റ്ലസ് എന്നാണ്. ചിറകുകളുടെ വിസ്താരത്താൽ ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ നിശാശലഭം എന്ന് കരുതിയിരുന്നു. എന്നാൽ സമീപകാല പഠനങ്ങൾ പ്രകാരം ന്യൂഗിനിയിലെയും വടക്കേ ആസ്ട്രേലിയയിലെയും ഹെർക്കുലീസ് നിശാശലഭം ഇതിനേക്കാൾ വലിയതാണെന്ന് കാണുന്നു. അവയുടെ ചിറകുകളുടെ വിസ്താരവും കൂടുതലാണ്. നിബിഡ വന പ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഇരു ചിറകുകളും വിടർത്തുമ്പോൾ 240 മില്ലിമീറ്റർ നീളമുണ്ട്. ചെമപ്പ് കലർന്ന തവിട്ട് നിറമാണ് ഇതിന്. മുൻ ചിറകുകളിൽ പാമ്പിൻ്റെ കണ്ണുകളെപ്പോലെ കറുത്ത പൊട്ടുകളുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഇത് ഉപകരിക്കുന്നു. മുൻപിൻ ചിറകുകളിൽ വെളുത്ത നിറത്തിൽ ത്രികോണ അടയാളങ്ങളുണ്ട്. ചിറകുകൾക്ക് പിന്നിൽ പാമ്പിൻ്റെ തലയുടെ രൂപത്തിലുള്ളതിനാൽ സ്നേക്സ് ഹെഡ് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. സാധാരണ ശലഭങ്ങളെപ്പോലെ ജീവിതചക്രമുള്ള ഇവ നിത്യഹരിത വൃക്ഷങ്ങളുടെ ഇലകളിലാണ് മുട്ടയിടുന്നത്. കറുപ്പ്, ബ്രൗൺ, പർപ്പിൾ നിറങ്ങളിൽ അറ്റ്ലസ് ശലഭങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ശലഭങ്ങൾക്ക് 2 മാത്രമേ ആവശ്യമുള്ളൂ. അറ്റ്ലസ് ശലഭങ്ങൾ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അധിക ദൂരം പറന്നുപോകാറില്ല. തെക്കു കിഴക്കൻ ഏഷ്യയിലെ വനമേഖലകളിൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടുവരാറുള്ളത്. സാധാരണഗതിയിൽ 10 മുതൽ 12 ഇഞ്ച് വരെയാണ് വിടർത്തിയ ചിറകുകളുടെ നീളം. ഈ വിഭാഗ ആൺ ശലഭങ്ങളെക്കാൾ പെൺ ശലഭങ്ങൾക്കാണ് വലിപ്പവും ഭംഗിയും കൂടുതൽ. 2 മാത്രം നീണ്ടു നിൽക്കുന്ന വർണ്ണശബളമായ ജീവിതത്തിൽ ഈ ശലഭങ്ങൾ ആഹാരം കഴിക്കാറില്ല. ചില പുഴുവായിരിക്കെ ആഹരിച്ചതിൻ്റെ കരുതൽ ഉപയോഗപ്പെടുത്തിയാണ് പ്രജനനത്തിനു മാത്രമായുള്ള ജീവിതം നയിക്കുന്നത്. വായഭാഗം തീരെ വികാസം പ്രാപിക്കാറില്ല. പെണ്ണിൻ്റെ പ്രത്യേക ഹോർമോൺ ഗന്ധത്തിൽ ആകൃഷ്ടരായാണ് ആൺ ശലഭം എത്തുന്നത്. ഇലകൾ കോട്ടിവളച്ച് പട്ടുനൂൽ കൊണ്ട് നെയ്താണ് പുഴു സമാധിയിരിക്കുന്നത്. 4 കൊണ്ടു ഇവ ശലഭങ്ങളായി വെളിയിൽ വരും. പട്ടുനൂലിനു വേണ്ടി ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ അറ്റ്ലസ് ശലഭങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താറുണ്ട്.